നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒ രാജഗോപാൽ ആദ്യ വെടി പൊട്ടിച്ചു, പിന്നെ ഇപ്പോൾ നേതാക്കൾ ഒന്നടങ്കം. കെ സുരേന്ദ്രനെതിരെ പടപ്പുറപ്പാടുമായി ബി ജെ പിയിൽ ഒരു വിഭാഗം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ വിഭാഗങ്ങൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂല സാഹചര്യമുണ്ടായിരുന്നിട്ടും പ്രതീക്ഷിച്ച ജയം ലഭിക്കാതിരുന്നത് അധ്യക്ഷന്റെ പിടിപ്പുകേടും ഏകാധിപത്യ നിലപാടുകളും മൂലമാണെന്ന് കത്തിൽ തുറന്നു പറയുന്നു. കോർ കമ്മിറ്റിയോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ ചേരാതെയും പ്രകടന പത്രിക തയ്യാറാക്കാതെയുമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മോശം പ്രകടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കെ സുരേന്ദ്രൻ രാജിവെക്കണം. 8000 സീറ്റുകളും 194 പഞ്ചായത്തുകളും 24 നഗരസഭകളും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളും നേടാമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് നൽകിയ ഉറപ്പ്. അതിന്റെ അടുത്തുപോലും എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വോട്ടാക്കി മാറ്റാമായിരുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാർ മറ്റു പേരുകളിലാക്കി ലാഭം കൊയ്തു, നേട്ടം കൊയ്തു. സംസ്ഥാന അധ്യക്ഷൻ മുഴുവൻ സമയവും സ്വർണ്ണക്കള്ളക്കടത്തിനെ വിമർശിച്ചും ഇടതുപക്ഷ സർക്കാരിലെ ചില ആളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി. ഈ സ്ഥിതി തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് കത്തിലെ തുറന്ന ആരോപണം. ഇതോടെ ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്ക് വീണ്ടും മൂർച്ഛിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നേടുവാനായില്ല എന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിയും തുറന്നു സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം വിശകലനം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മോദി പ്രഭാവത്തിൽ ഇന്ത്യയിലൊടുക്കും ബി ജെ പി തരംഗം ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് വളർച്ച ലഭിക്കുന്നില്ല? നിസ്സാരമായ ചില സീറ്റുകളുടെ വർദ്ധനവ് മാത്രം ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് മേന്മ നടിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകണം എന്നതാണ് കാലഘട്ടം ബി ജെ പിയോട് ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ എന്തുകൊണ്ടാണ് എൻ ഡി എക്ക് കഴിയാത്തത്? ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്കും നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും തന്നെയാണ് അതിൻ്റെ കാരണം. ബി ജെ പിയുടെ ഈ ഗ്രൂപ്പ് വഴക്കിന്റെ പിന്നാമ്പുറ കഥകൾ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരും. 1990കളിലാണ് കേരള ബി ജെ പിയിൽ ആദ്യമായി ഗ്രൂപ്പ് വഴക്കുകൾ രൂപം കൊള്ളുന്നത്. ബി ജെ പിയെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ അന്ന് ആർ എസ് എസ് നിയോഗിച്ച സംഘടനാ സെക്രട്ടറി പി പി മുകുന്ദൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഗ്രൂപ്പ്. കെ രാമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള എതിർ ഗ്രൂപ്പും അന്ന് സജീവമായിരുന്നു. മുതിർന്ന നേതാവായ പി പി മുകുന്ദൻ 10 വർഷങ്ങൾക്ക് മുൻപാണ് ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ടത്. പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായിരുന്നു. ആർ എസ് എസ് നോമിനിയായി പാർട്ടിയിലെത്തിയ മുകുന്ദന് ആർ എസ് എസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതാണ് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതുതന്നെ. പി പി മുകുന്ദൻ പുറത്തായതോടെ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വം പി കെ കൃഷ്ണദാസ് വിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് വി മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി മാറിയതോടെ എതിർ വിഭാഗത്തിൻ്റെ നേതൃത്വം വി മുരളീധരനിലും ചെന്ന് പെട്ടു. അങ്ങനെ ഒരു വശത്ത് പി കെ കൃഷ്ണദാസും മറുവശത്ത് വി മുരളീധരനും അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഗ്രൂപ്പ് വഴക്കിൽ ബി ജെ പി കേരളത്തിൽ മുങ്ങിത്താഴുന്ന കാഴ്ചയായിരുന്നു പിന്നെ കേരളത്തിന് കൗതുകമായത്. കെ സുരേന്ദ്രൻ, സി ശിവൻകുട്ടി, പി സുധീർ, വി വി രാജേഷ്, സി കൃഷ്ണകുമാർ, പുഞ്ചക്കരി സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ മുരളീധരൻ ഗ്രൂപ്പിലെ പ്രമുഖരായി മാറി. എം ഡി രമേശ്, എ എൻ രാധാകൃഷ്ണൻ, എം എസ് കുമാർ, ബി ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണ മേനോൻ, എൻ ശിവരാജൻ തുടങ്ങിയവരൊക്കെ എതിർപക്ഷത്തും അണിനിരന്നു. ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള വൈരം ഒന്നിനൊന്ന് മൂർച്ഛിച്ചതോടെ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പും ബി ജെ പിയിൽ കേരളത്തിൽ ഉദയം ചെയ്തു. ഇതായിരുന്നു ഗ്രൂപ്പ് സമവാക്യങ്ങൾ പിന്നീട് മാറി മറിയാൻ കേരളത്തിൽ ഇടയാക്കിയതു തന്നെ. പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സമവായ ഗ്രൂപ്പാണ് അത്തരത്തിൽ പിന്നീട് മൂന്നാം ഗ്രൂപ്പായി മാറിയത്. ഒ രാജഗോപാൽ, മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ, ശോഭാ സുരേന്ദ്രൻ, പി എം വേലായുധൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ, കെ പി ശ്രീശൻ, കെ പി പ്രകാശ് ബാബു, ടി ലീലാവതി തുടങ്ങിയവരൊക്കെ മൂന്നാം ഗ്രൂപ്പിന്റെ ഭാഗമായി മാറി. കേരളത്തിലെ ഗ്രൂപ്പ് പോരിൽ അക്ഷരാർത്ഥത്തിൽ തളർന്നിരുന്നു പോയി കേന്ദ്ര നേതൃത്വം. ഒരു വേള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗ്രൂപ്പിലുമില്ലായിരുന്ന കുമ്മനം രാജശേഖരനെ കേരളത്തിൻ്റെ ബി ജെ പി നേതൃത്വം ഏൽപ്പിക്കാനും അതുതന്നെയായിരുന്നു കാരണം. സമവായത്തിലൂടെ കുമ്മനം 3 ഗ്രൂപ്പിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്തുമെന്നായിരുന്നു അന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടിയത്.
എന്നാൽ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പുതിയൊരു അധ്യായമാണ് കുമ്മനം എഴുതി ചേർത്തത്. അതേറെ വൈരുദ്ധ്യമായി. കുമ്മനം പ്രസിഡന്റായതോടെ കൃഷ്ണദാസ് വിഭാഗം കുമ്മനവുമായി കൂടുതലെടുത്തു. അതിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ വിരുദ്ധ നിലപാടുകൾ ശക്തമാക്കിയത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേന്ദ്ര നേതൃത്വം പി എസ് ശ്രീധരൻപിള്ളയെ പ്രസിഡന്റാക്കി. എന്നാൽ പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളും ശ്രീധരൻപിള്ളയുമായി സഹകരിക്കാതായതോടെ അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ വെള്ളത്തിലാകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശനോട് മാത്രം പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടിയെ മുൻപോട്ട് നയിക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ രണ്ട് ഗ്രൂപ്പുകളും വിമർശനമായി എത്തിയത് അന്ന് ഏറെ കൗതുകമായിരുന്നു. ഒടുവിൽ കുമ്മനത്തിന് സമാനമായി ശ്രീധരൻപിള്ളയെ മിസോറാമിലേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അയച്ചു. ഇതോടെ കേരളത്തിലെ ബി ജെ പി സംവിധാനം കുറെ കാലം അധ്യക്ഷനില്ലാതെ കഴിയേണ്ട ഗതികേടിലുമെത്തി. ഇതിനിടയിലായിരുന്നു വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായി നിയോഗിക്കപ്പെട്ടതും ഇക്കാലത്ത് കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വാഴിച്ചതും. ഇത് കൃഷ്ണദാസ് പക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചു. ശ്രീധരൻപിള്ളയുടെ ഒഴിവിൽ ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ശോഭാ സുരേന്ദ്രനും സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഈ നീക്കം. കെ സുരേന്ദ്രനോടെന്നും അകലം പാലിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ മുമ്പൊന്നുമില്ലാത്ത വിധം ഈ പാർട്ടിയിൽ നിന്ന് വിമുഖയായി എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചു, തുറന്നടിച്ചു. മൂന്നാം ഗ്രൂപ്പിലെ ശോഭാ സുരേന്ദ്രനും പി എം വേലായുധനുമൊക്കെ പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി അണികളെ സങ്കടത്തിലാക്കി. കെ സുരേന്ദ്രനെതിരെ രഹസ്യയോഗം ചേരുന്നതിലേക്ക് ഒടുവിൽ ഗ്രൂപ്പ് പോര് ചെന്നെത്തി എന്നതാണ് ഏറെ കൗതുകകരം. ഒരു വേള കെ സുരേന്ദ്രനെതിരെ കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും ഒന്നിക്കുന്ന ഒരു വിചിത്ര കാഴ്ച കൂടി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ പിന്നീട് കണ്ടു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ചേർന്നാണ് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പോലും അപ്രസക്തമാക്കിയതെന്നാണ് ഇക്കൂട്ടരുടെ ആരോപണം. ഇത് ചെന്നുകൊണ്ടത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേർക്ക് തന്നെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് എഴുതിയ കത്ത് തന്നെയായിരുന്നു ആദ്യ പൊട്ടിത്തെറിയും. വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ കബളിപ്പിച്ചുവെന്ന പരാതിയാണ് പി എം വേലായുധൻ പരസ്യമായി ഉയർത്തിയത്. ഇതേ പരാതി തന്നെയായിരുന്നു കെ പി ശ്രീശനും പറയാനുണ്ടായിരുന്നത്. ഇതോടെ സുരേന്ദ്രനെതിരെയുള്ള പട പൂർണ്ണമായി. രണ്ട് നേതാക്കളുണ്ടെങ്കിൽ മൂന്ന് ഗ്രൂപ്പ്, അതാണിന്ന് ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ. ഗത്യന്തരമില്ലാതെയാണ് അൽഫോൺസ് കണ്ണന്താനത്തെയും സുരേഷ് ഗോപിയെയുമൊക്കെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ അവതരിപ്പിച്ചു നോക്കിയത്. പക്ഷേ അവരൊന്നും ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പെടാത്തതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നകന്ന് ചില ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയോ നടത്തുന്നു, അത്രമാത്രം. മുൻപ് കെ രാമൻപിള്ളയടക്കം ചിലരൊക്കെ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് പുറത്തുപോയിരുന്നെങ്കിലും അന്നൊന്നും ഗ്രൂപ്പ് പോര് ഇത്ര സജീവമായിരുന്നില്ല. 2004 പി എസ് ശ്രീധരൻപിള്ള പ്രസിഡന്റായിരിക്കെ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ശോഭയെ 16 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വൈസ് പ്രസിഡന്റാക്കി തരം താഴ്ത്തി എന്നതാണ് പരാതി. ഈ പരാതിയും ഗൗരവതരമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒ രാജഗോപാലടക്കം പലരും പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലെ നിലവിലെ നീക്കങ്ങളിൽ കൃഷ്ണദാസ് പക്ഷം നിശബ്ദരായിരുന്നു. എന്നാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൃഷ്ണദാസ് പക്ഷവും തലപൊക്കിയിരിക്കുന്നു. ശക്തമായ പ്രതിരോധവുമായി കെ സുരേന്ദ്രനെതിരെ മറ്റ് രണ്ട് ഗ്രൂപ്പുകളും അണിനിരക്കുന്ന അപൂർവ കാഴ്ച. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളെ നിശബ്ദരാക്കിയതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ബി ജെ പി പ്രവർത്തകർക്ക് ശക്തമായ ആമർഷമുണ്ട്. നേതൃത്വം തഴയുന്നതിൽ കടുത്ത അതൃപ്തിയുള്ള മറ്റൊരു മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭനും തൽക്കാലം പരസ്യ പ്രസ്താവനകൾക്ക് മുതിരുന്നില്ലെങ്കിലും സുഹൃത്തുക്കളോടൊക്കെ അടക്കം പറയുന്നത് തന്റെ വേദനകൾ മാത്രം. ഇടക്കാലത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെയുള്ള ചില ആരോപണങ്ങൾക്ക് പിന്നിലും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആയിരുന്നുവെന്നത് വ്യക്തം. അതിനെതിരെ ശക്തമായ പ്രതിരോധവും ചെറുത്തുനിൽപ്പുമൊക്കെ നടത്തി മുരളീധര പക്ഷം തൽക്കാലത്തേക്ക് വിജയിച്ചുവെങ്കിലും എതിർപക്ഷം അത്ര പെട്ടെന്നൊന്നും പത്തി താഴ്ത്തില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു കരുത്തുറ്റ രാഷ്ട്രീയ സംവിധാനമായി ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മാറുമെന്ന് ഒരു കൂട്ടർ എന്നും ആഗ്രഹിച്ചിരുന്നു. യു ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിഥിലീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബി ജെ പി നേരിടുന്നത് നേതൃപ്രശ്നം തന്നെയാണ്. നേതാക്കൾക്കിടയിലെ ഈ തമ്മിലടിയും പോരുമാണ് ബി ജെ പിയെ കേരളത്തിൽ തളർത്തുന്നത്. കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ അടർന്നു വരുമെന്നും അവർ ബി ജെ പിയെ സമുദ്ധരിക്കുമെന്നും ബി ജെ പിയിലെ തന്നെ പ്രവർത്തകർ പ്രതീക്ഷിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി. കേന്ദ്രത്തിലും ഇന്ത്യയിലും മോദി തരംഗവും അമിത്ഷായുടെ സംഘടനാ ശക്തിയുമൊക്കെ ആഞ്ഞ് വീശുമ്പോൾ കേരളത്തിൽ മാത്രമെന്തേ ഈ ബി ജെ പി സംവിധാനം ഇത്തരത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നത്? പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തിനേറെ തമിഴ്നാട്ടിൽ പോലും ശക്തമായ സംഘടനാ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ബി ജെ പിക്കുള്ളിലെ ജാതി സമവാക്യങ്ങളും ഒക്കെ അവരുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നു. കൂടുതൽ പരസ്യപ്പോരിലേക്ക് ഈ ദിവസങ്ങളിൽ ബി ജെ പി നേതാക്കൾ കടക്കുന്നു എന്നതിൻ്റെ സൂചനയും കണ്ടു തുടങ്ങി. ഈ നില തുടർന്നാൽ അധികം മുൻപോട്ട് പോകാനാകില്ല ഇപ്പോഴത്തെ ബി ജെ പി സംവിധാനത്തിന്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അടിയന്തരമായി ചില ശസ്ത്രക്രിയകൾ നടത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.